ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു കുഞ്ഞു സൺഡേ വ്ളോഗാണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് പാടെ വെറുതെ മുറ്റത്തോട് നടക്കുന്നുണ്ട്. എന്നും രാവിലത്തെ റുട്ടീൻ അതാണ്. അപ്പം നമ്മുടെ റോസയിൽ എന്നും പൂവ് പൂക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേ ബണ്ടിലായിട്ട് പൂക്കും. അപ്പം അതിൽ കൊഴിഞ്ഞു പോയതൊക്കെ ഞാൻ വെറുതെ പറിച്ച് കളയും. ഇങ്ങനത്തെ ഈ വലിയ കട്ട റോസ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും എന്നും വന്ന് വെറുതെ വായി നോക്കിയൊക്കെ നിൽക്കും. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ മെയിൻ ഹോബി ഇത് തന്നെയാണ്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അടുത്ത പരിപാടിയിലേക്ക് പോകാറ്. അപ്പോൾ വെറുതെ ചെടിയൊക്കെ വായി നോക്കി നിന്നപ്പോഴാണ് ദേ ഇതേപോലെ ബാക്കിൽ കൂനിറുമ്പോൾ പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ഈ വെള്ള സാധനം ഇങ്ങനെ അനങ്ങുന്ന എൻ്റെ കണ്ണിൽപ്പെട്ടു. അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് ഇത് മുട്ടയാണോ തീറ്റയാണോ എന്നറിയില്ല. എന്തോ സാധനമൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. കുറേ പേര് അങ്ങോട്ടും കുറേ പേര് ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അതൊരു കറക്റ്റ് ലൈമൊക്കെ ഫോം ചെയ്താണ് പോകുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ രോഹിണിയുടെ വീട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നൊക്കെ പിടിച്ച് പിടിച്ച് വരുന്നുണ്ട്. അത് പിടിക്കാത്തതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ ആ ഒരു വീടിൻ്റെ അവിടെ ആയിട്ട് ഷെഡിലെടുത്ത് വെച്ചേക്കാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദാ ഞാൻ കടയിൽ പോകുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് കിട്ടിയ ചേട്ടയുടെ ചെരുപ്പായതുകൊണ്ട് കുട്ടകം പോലത്തെ ആ ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഇതിലേക്ക് നടക്കാൻ നല്ല രസമാണ് കേട്ടോ. അത്യാവശ്യം നല്ല മഞ്ഞും ഉണ്ടായിരുന്നു രാവിലെ സമയത്ത്. അപ്പോൾ കടയിൽ പോയിട്ട് കുറച്ച് സവോളയും മസാലയൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കട. അപ്പോൾ അതീ ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ട് നമുക്ക് കുറച്ച് കുക്കിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടൊരു ഫംഗ്ഷന് പോകണം. അപ്പോൾ ഇതാ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് കാപ്പിയൊക്കെ കുടിച്ചിവിടെ ഇരിക്കുകയാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് അങ്ങനെ ആരും വലിയ തിരക്കിട്ട പരിപാടികളൊന്നുമില്ല. അല്ലാത്ത ദിവസം പിന്നെ പിള്ളേർ രാവിലെ സ്കൂളിൽ പോകുന്നതുകൊണ്ട് അതിൻ്റെ പരിപാടി ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയപ്പം കടലടുപ്പത്ത് വെച്ച് വേഗം വെച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ തിരിച്ച് വന്നപ്പോഴത്തേക്കും വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുട്ടുണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടല ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ വേവിച്ച കടലയിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ വേവിച്ച കടല പയർ അതൊക്കെ വെറുതെ ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് സവോള അരിഞ്ഞിടുന്നുണ്ട്. നമ്മൾ ഈ പെരുന്നാളിനും ഉത്സവത്തിനൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ കടലയും പിന്നെ നിലക്കടല കോണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതുപോലെ ഉപ്പും മുളകും എന്ത് മല്ലിയിലോ എന്തൊക്കെയോ ഒട്ട് ഇതുപോലെ ഉണ്ടാക്കി വെക്കുന്നതാണോ. പക്ഷെ അത് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എനിക്കത് പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഇതുപോലെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് വെറുതെ ഇങ്ങനെ തിന്നുകൊണ്ട് നടക്കും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ രാവിലെ എന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വരുമ്പോൾ സമയമെടുക്കില്ല. അപ്പോഴത്തേക്കും നമുക്ക് വിശക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് വയറ് നിറയാൻ ഉപകാരപ്പെടും. പിന്നെ കോണിൻ്റെ പുട്ടുപൊടി ആട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കോണിൻ്റെ പുട്ടുപൊടി വാങ്ങണേ. അപ്പോൾ അത് അതിനകത്ത് എഴുതിയിരിക്കുന്ന സാധനം നമ്മൾ പുട്ടുണ്ടാക്കുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കണം എന്നാണ്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര കൗതുകം തോന്നി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇതിങ്ങ് വാങ്ങി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പൊതുവേ ഞങ്ങളിവിടെ മറ്റേ റാഗിയൊക്കെ ഉണ്ടാക്കും. റാഗിപ്പുട്ട് ഉണ്ടാക്കാറുണ്ട്. പിന്നെ എല്ലാ സാധനം നമ്മൾ അരിപ്പുട്ട് ഉണ്ടാക്കും. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. ചേട്ടൻ എന്നാൽ കടലക്കറിയുടെ പരിപാടി ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷന് പോകാനുണ്ട് കുറച്ച് കഴിഞ്ഞ്. അപ്പോൾ ഒരു 11 മണിയൊക്കെ കഴിയുമ്പോഴത്തേനും ചെന്നാൽ മതി. നൂലുകെട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ദേവിടെ പുട്ടിനുള്ള തേങ്ങാ ചിരവുന്നുണ്ട്. എപ്പോഴും അത് കേട്ടോ, തേങ്ങാ ചിരവി കഴിഞ്ഞാൽ ആദ്യത്തെ പകുതി എൻ്റെ വയറ്റിലേക്കായിരിക്കും പോകുന്നത്. അത് കഴിഞ്ഞ പോലെ മിച്ചമൊക്കെ ഉണ്ടെങ്കിലായിരിക്കും ഞാൻ പുട്ടിനിടുന്നത്. അതെന്ത് സാധനം വെക്കുമ്പോഴാണെങ്കിലും അതെ ഈ തേങ്ങാ ചിരവുമ്പുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ആദ്യത്തെ ഭാഗം ഫുള്ളും ഞാനങ്ങ് തിന്നിട്ടു. അത് കഴിഞ്ഞ് ബാക്കിയുള്ളതായിരിക്കും കറിക്കൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഞാൻ റീസെൻ്റ്ലി ഇൻഡസ് വാലിയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൽ കുറേ ടൈപ്പ് പാത്രങ്ങളുണ്ട് കേട്ടോ. അതായത് നമുക്ക് പുട്ടും ഇഡലിയും അങ്ങനെയൊക്കെ ഉണ്ടാക്കാനുള്ളതുണ്ട്. ഇത് ബേക്ക് ചെയ്യാനുള്ളതെന്ന് തോന്നുന്നു. ഇത് മാത്രം എനിക്ക് വലിയ കാര്യമായിട്ട് പിടികിട്ടിയില്ല. ചേട്ടനാണ് പറഞ്ഞത് ബേക്ക് ചെയ്യാനുള്ള സാധനമാണെന്ന്. അപ്പം അത് എനിക്ക് അറിഞ്ഞൂടെ അധികം മാറ്റി വെക്കുന്നുണ്ട്. ഈ സാധനം ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. നമുക്ക് ഇടിയപ്പവും പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വേവിക്കാനും പഴം പുഴുങ്ങാനും അങ്ങനെ എല്ലാത്തിനും നമുക്ക് ഈ ഒരു പാത്രം ഉപയോഗിക്കാം. പിന്നെ ഇഡ്ഡലിത്തട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ അടിയിലത്തെ പാത്രമാണെങ്കിൽ നമുക്ക് ചീനച്ചട്ടിയായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ കുറേ ഉപകാരമുണ്ട്. ചീനച്ചട്ടിയും നമുക്ക് കറി വെക്കാൻ, ചിക്കൻ കറി വെക്കാൻ അങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരൊറ്റ പാത്രം കൊണ്ട് നമുക്ക് കുറേ ഉപയോഗമുണ്ട്. അപ്പോൾ ഞാനിത് സൈഡിലായിട്ട് നമുക്ക് വ്യൂ പ്രൊഡക്റ്റിൻ്റെ ഓപ്ഷൻ ഇട്ടിട്ടോ. അതിൽ ഞാൻ ഇത് പ്രൊഡക്റ്റ് മെൻഷൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ ഒരു വീഡിയോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലും വ്യൂ പ്രൊഡക്റ്റ് ഉണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദാ ചേട്ടാ ഇവിടെ കറിയുടെ പരിപാടിയൊക്കെ ഇറക്കുറയെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം അശാൻ ഇത് ഫുള്ള് ചെയ്തോളൂ കേട്ടോ. ആൾക്ക് കറി വെക്കാൻ പണ്ടേ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കൂടുതലും പലഹാരങ്ങളിൽ പരീക്ഷണം നടത്താനാണ് കേട്ടോ ഇഷ്ടം. എനിക്ക് 4 മണി പലഹാരങ്ങൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ട്രൈ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മിക്കവാറും വൈകുന്നേരം ഞാൻ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നടത്താറുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പം എന്തെങ്കിലുമൊക്കെ പരീക്ഷണം നടത്തും. ചിലതൊക്കെ കുളമാകാറുണ്ട്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേട്ടയ്ക്ക് നേരെ തിരിച്ച് ചേട്ടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കറികൾ മസാല വെച്ചിട്ടുള്ള എല്ലാ കറിയും ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് സൂപ്പറായിട്ട് ഉണ്ടാക്കും കേട്ടോ. അങ്ങനെ ദേ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനത്തെ കടല പൊതുവേ ഇവിടെ ആർക്കത്ര ഇഷ്ടമല്ല കേട്ടോ. മറ്റേ കടലയാണ് ഇഷ്ടം, ബ്രൗൺ കളറിലുള്ളത്. പക്ഷേ ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോൾ സൂപ്പറായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ പുട്ടും ഏറെക്കുറെ റെഡിയായി. ഞാൻ ഇടയ്ക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇത് മറ്റേ ഓട്ടേ കൂടെ താഴെ പോകുന്നൊക്കെ അങ്ങനെയൊന്നും പോയിട്ടില്ല കേട്ടോ. ഞാൻ നോക്കുമ്പോൾ ശ്രീകുട്ടൻ തീ തിന്നേ തന്നെ ഇരുന്ന് പുട്ട് തിന്നുന്നു. അവനെ ഞാൻ പിന്നെ
പരിക്കകത്തേക്ക് വിളിച്ചോണ്ട് വന്ന്. അവന് പിന്നെ എന്ത് കൊടുത്താലും കഴിച്ചോളൂ കേട്ടോ, ആരും വാരി കൊടുക്കണമെന്നൊന്നുമില്ല. പുള്ളിക്ക് തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. നമ്മൾ വാരി കൊടുത്താലും തന്നെ പോയിരുന്ന് അവൻ ആ പാത്രത്തിലവൻ്റെ പാത്രത്തിലവൻ കഴിക്കുകയുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ കസേരയിലിരുന്ന് കഴിക്കുന്ന കണ്ടപ്പോഴത്തേനും അവനെ നിലത്തിറങ്ങിയിരുന്ന് കഴിക്കണം. അങ്ങനെ എന്നെ കൊണ്ട് ആ കസേര എടുക്കാൻ പറഞ്ഞ് അതിലിരിക്കണമെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ താഴെ ഇറക്കി ഇരുത്തിയിട്ട് പുള്ളിക്ക് ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്താലും അത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഈ പുട്ടിന് വലിയ കട്ടിയൊന്നുമില്ല കേട്ടോ, വിചാരിച്ചാലും അടിപൊളി ടേസ്റ്റായിരുന്നു. എങ്ങനെയുണ്ട് സെറ്റാവും എന്നൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ആദ്യമായിട്ട് വാങ്ങുന്നതുകൊണ്ട് നമ്മൾ ഇത്രയും സാധനം ഒന്നിച്ചുണ്ടാക്കുകയല്ലേ, എന്തായാലും രണ്ടിലൊന്ന് കൽപ്പിച്ചാണ് ഉണ്ടാക്കിയത്. പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ, കടലക്കറിയും സൂപ്പറായിരുന്നു. അപ്പോൾ കുറച്ച് പൊട്ട് നിന്നപ്പോഴത്തേനും ശ്രീകുട്ടൻ പിന്നെ മതിയെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ആ കടല മാത്രം അവന് പിറക്കി കൊടുത്തു, കടല തന്നെ കഴിച്ചിട്ട് നിർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ കടല തന്നെ പിറക്കി കഴിക്കുന്നുണ്ട്, വലിയ എരിവൊന്നുമില്ലായിരുന്നു, അതുകൊണ്ട് പിന്നെ അവൻ കഴിക്കും. അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ എരിവ് കാശാൻ കഴിക്കാനൊക്കെ ആയിട്ട് പഠിച്ചു. ഞങ്ങൾ കഴിക്കണ ആ ഒരു ഇതിൽ തന്നെ ഇങ്ങനെ കഴിച്ച് ശീലിച്ചു കേട്ടോ. ചിലതൊക്കെ എരിവാന്ന് പറഞ്ഞിട്ട് കുറച്ച് വെള്ളമൊക്കെ കുടിക്കും, എങ്കിൽ പോലും അങ്ങനെ കഴിക്കാതിരിക്കുകയൊന്നുമില്ല ആൾ. അപ്പോൾ ദേ ഓരോരുത്തരായിട്ട് പുറകെ പുറകെ കഴിക്കുന്നുണ്ട്. ചേട്ടായും കഴിച്ചു, മാള് കഴിച്ചു. ഇവിടെ പിന്നെ ഇങ്ങനെ എല്ലാവർക്കും ഒരു ടൈമൊന്നുമല്ല കേട്ടോ, ഇഷ്ടമുള്ളവർ ഇഷ്ടമുള്ള സമയത്ത് എഴുന്നേറ്റ് ഓരോരുത്തർക്ക് അവർക്ക് ഇഷ്ടമുള്ള സമയത്താണ് കഴിക്കുക. അപ്പോൾ ദേ ഞാൻ പിന്നെ ഫംഗ്ഷന് പോകാൻ വേണ്ടി ഒരുങ്ങാണ്. ഇത് കുറേ നാൾ മുന്നേ വാങ്ങിച്ച ഡ്രസ്സായിട്ടോ എട്ട് തലമാരി വെച്ചേക്കുമായിരുന്നു. ഇന്നലെ അലമാരി തപ്പിപ്പോൾ കിട്ടിയതാണ്. ഞാൻ അതിൻ്റെ വീഡിയോ എടുക്കണം കണ്ടിട്ട് ഞാൻ നോക്കുമ്പോൾ ഓടിപ്പോയി ശ്രീകുട്ടൻ ഒരു ഉടുപ്പ് എടുത്തുകൊണ്ട് വന്നിട്ട് അതേപോലെ തന്നെ കാണിക്കുമായിട്ടും. ശരിക്കും നമ്മൾ ചെയ്യണ കണ്ടാണ് പിള്ളേർ പഠിക്കണമെന്നുള്ളതിന് ഭയങ്കര വലിയ ഉദാഹരണമാണ്. ഞാൻ നോക്കുമ്പം ഒരു ഡ്രസ്സ് കേട്ട് വരുന്നു, എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു കസേര എടുത്തു നിന്നിട്ട് അതിൻ്റെ മേളിൽ കയറി ആ ഒരു ഫോണിൽ ഇങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ഞാൻ ഫോൺ ഓൺ ആക്കി കൊടുത്തപ്പം അവനും അതുപോലെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് തന്നെത്താനെ ഡ്രസ്സൊക്കെ ഇട്ടു കിട്ടും. ഞാൻ ഹെൽപ്പ് ചെയ്യേണ്ട, തന്നെ ഇട്ടോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം കൈയൊക്കെ ഇങ്ങനെയൊക്കെ കയറ്റി കേട്ടോ, കൈയൊക്കെ കയറ്റി കഴിഞ്ഞിട്ട് ആ ഉടുപ്പിൻ്റെ താഴ്വശ ഇടാനായിട്ട് പുള്ളിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം ശ്രമിച്ചു, താത്തിയും പിടിച്ചു ഒക്കെ, പക്ഷെ നടക്കുന്നില്ല. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പതുക്കെ ഇറങ്ങി പോകാൻ തുടങ്ങി. പിന്നെ ഞാൻ പാവല്ലേന്ന് വിചാരിച്ചിട്ട് ഇട്ട് കൊടുത്ത്. നേരത്തെയൊക്കെ വീഡിയോയിലൊന്നും വരത്തില്ലായിരുന്നു കേട്ടോ, ഇപ്പം അങ്ങനെയല്ല. ഞാനിവിടെ ഫോൺ വെക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ആശാൻ പതുക്കെ പമ്മി വന്ന് ക്യാമറയിലൊക്കെ നോക്കും, ചിലപ്പോൾ ഓഫ് ആയിരിക്കും കേട്ടോ. പക്ഷെ അത് ആ ട്രൈപ്പോളിലിരിക്കുന്ന കാണുമ്പോഴത്തേനും ആളിങ്ങനെ നോക്കിക്കൊണ്ട് എന്തെങ്കിലും കാണിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ മാറി വന്നേ ഞാൻ ഒരുങ്ങാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര തലവേദനയൊക്കെ ആയിരുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ, അതുകൊണ്ട് എൻ്റെ മുഖം ഭയങ്കര ഡള്ളാണ്, എനിക്ക് ഒട്ടും വയ്യായിരുന്നു. അപ്പോൾ ഡള്ളസ് മുഖത്ത് അറിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാലിട്ട് കണ്ണൊക്കെ എഴുതി കുറച്ച് ഒരുങ്ങിട്ടൊക്കെയാണ് പോയത്. അപ്പോൾ ആദ്യം ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും എൻ്റെ പഴയ ഹെയർ സ്റ്റൈലിലേക്ക് തന്നെ വന്നു. എന്തൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവസാനം ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഡേ പൊട്ടൊക്കെ കുത്തി അങ്ങനെ ഏറെക്കുറെ റെഡിയായി. അപ്പോൾ ആ നേരം കൊണ്ട് ഈ ശ്രീകുട്ടൻ പോയി അടുത്ത ഡ്രസ്സും ഇട്ടുകൊണ്ട് വന്ന് ചീപ്പും എടുത്തുകൊണ്ട് വന്നിരുന്നു. ഇട്ടിരുന്ന് ഭയങ്കര തലചീവിച്ച കേട്ടോ, എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. ഞാൻ മിക്കവാറും ചിലപ്പോൾ പുറത്ത് നിന്നിട്ടായിരിക്കും ലൈറ്റിന് വേണ്ടിയിട്ടൊക്കെ ഒരുങ്ങുന്നത്, അല്ലെങ്കിൽ ഡോർ ക്ലോസ് ചെയ്തൊന്നും ഇടത്തില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ആശാൻ അങ്ങനെ പഠിച്ചതാണ്. എന്നിട്ട് ആ അതേപോലെ എല്ലാം ഇവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ ആ കൊച്ചിനെ ഞാൻ വഴി തെറ്റിച്ചിട്ടുണ്ട്. ഭാവിയിലേക്കുള്ളൊരു വ്ളോഗർ ആണോ എന്നറിയില്ല. അങ്ങനെ ദേ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആയിട്ടൊക്കെ ഇറങ്ങി. അപ്പോഴത്തേക്കും ഇവിടെ ഭയങ്കര പ്രശ്നം, എനിക്കും വരണമെന്ന് പറഞ്ഞ് ശ്രീകുട്ടിയുടെ ഫ്രണ്ട് ചാടി നിൽക്കുമായിരുന്നു. പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് ഉടുപ്പും ഇട്ട് മുഖവും കഴുകിച്ച് തലയിൽ എണ്ണയും തേപ്പിച്ച് തലയൊക്കെ ചീവി പെട്ടെന്ന് ഒരുക്കി അങ്ങ് ഇറക്കിയിട്ടു. മുട്ടായി ചേച്ചി ഞാനും വന്നോട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ നിൽക്കും, ഭയങ്കര നിഷ്കളങ്കമാണ്. അത് ചോദിക്കുന്നുണ്ടപ്പോഴത്തേനും പിന്നെ പാവുന്നത് ഞാൻ പറയും എന്തായാലും കൊണ്ടുപോകാം അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുപോയി. അവൻ ഞങ്ങളുടെ കൂടെ കയറി വണ്ടിയിൽ വരണം, അതാണ് മെയിൻ ഉദ്ദേശം. അപ്പോൾ പെട്ടെന്ന് പിന്നെ അവനെ ഒരുക്കി അങ്ങ് കൊണ്ടുപോയി. ബാക്കി രണ്ടുപേർക്കും അങ്ങനെയൊന്നും വലിയ കാര്യമായിട്ടില്ല കേട്ടോ, അവർ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ കാറിലൊക്കെ കൊണ്ടേ വിടുന്നുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ അല്ലാതെ ഇവനെപ്പോൾ ഞങ്ങൾ കാറുമായിട്ട് ഇറങ്ങിയാലും ഇവന് ഞങ്ങളുടെ കൂടെ വരണം. ചിലപ്പോൾ വീട്ടിൽ പോകുമ്പോഴോ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴോ ഇവനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് പിന്നെ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഞാൻ മാനേജ് ചെയ്യും. അങ്ങനെ ദാ നമ്മൾ കുഞ്ഞാവയ്ക്കൊരു ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി പേട്ടയിലൊരു കടയിൽ കയറിയതാട്ടോ. അപ്പോൾ ബേബി ബോയ് ആണ്. അപ്പോൾ നമ്മളിതുപോലെ ബിനിയനും അങ്ങനത്തെ നിക്കറും അങ്ങനത്തെയൊക്കെ ആട്ടോ നോക്കിയത്. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു ഇവിടെ വന്നപ്പം, കാരണം ഇവിടെ നല്ല ഡ്രസ്സും നല്ല കളക്ഷനൊക്കെ ആയിരുന്നു കേട്ടോ, കാണിച്ചൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ദേ ശ്രീകുട്ടൻ ഇങ്ങനെ എല്ലായിടത്തും നോക്കി ഡ്രസ്സൊക്കെ പോയി പിടിച്ച് അങ്ങനെ നടക്കായിരുന്നു. ഇവനെക്കൊണ്ട് വലിയ കുരുത്തക്കേടൊന്നുമില്ല കേട്ടോ, കരയൊന്നുമില്ല, മിണ്ടാതെ ഇങ്ങനെ നടന്നോളും. അവനെ മാനേജ് ചെയ്യാൻ നമുക്ക് വലിയ പാടൊന്നുമില്ല. അപ്പോൾ അവർ കുറേ ഡ്രസ്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. കാണിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ഒരു വൈറ്റും ബ്ലൂ ആണ് കേട്ടോ. കണ്ടപ്പോൾ കുറച്ച് വെറൈറ്റി തോന്നി. അപ്പോൾ പിന്നെ എനിക്കിതാണ് ഇഷ്ടപ്പെട്ട, ചേട്ടയ്ക്ക് വേറെ ഒന്നും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും പിന്നെ കൂടി ആലോചിച്ചിട്ട് എൻ്റെ തീരുമാനത്തിൽ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അതാട്ടോ വാങ്ങിയത്. എന്നിട്ട് ദാ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ പനച്ചിപ്പാര വെച്ചിട്ടായിരുന്നു കേട്ടോ പ്രോഗ്രാം. അപ്പോൾ ശ്രീകുട്ടൻ ഞാൻ നോക്കുമ്പോൾ ഉറങ്ങാൻ തുടങ്ങുന്നു. അപ്പോൾ ഞാൻ ഇല്ലുമിനാറ്റി പാട്ടിട്ട് കൊടുത്തിട്ട് അവൻ്റെ കൂടെ ഇരുന്ന് പാടുമായിരുന്നു കേട്ടോ. ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങുമെന്ന് മനസ്സിലായി, നല്ല വെയിലും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ ഉറങ്ങാതെ നമ്മളിത് അവിടെ എത്തിയിട്ടുണ്ട്.
ആദ്യമൊക്കെ ഭയങ്കര എനർജി ആയിരിക്കും കേട്ടോ, പുള്ളി തുള്ളിച്ചാടിക്കിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വണ്ടി കിടന്ന് നല്ല ഉറക്കമാണ്, അതെവിടെ പോയാലും അങ്ങനെയാണ്. പിന്നെ ഞാൻ അവനെ ഓണാക്കാൻ വേണ്ടി പാട്ട് വെച്ച് കൊടുക്കും. അപ്പോൾ ഈ കുഞ്ഞാവനെ കാണാമെന്നൊക്കെ പറഞ്ഞിരുത്തി കഴിഞ്ഞപ്പോഴത്തേനും ആശ നല്ല ഓണായി. പിന്നെ അതാ നമ്മളങ്ങനെ അവിടെ എത്തി. എത്തിയപ്പോൾ കറക്റ്റ് 11:00 ആയിട്ടോ, 11 മണി കഴിഞ്ഞപ്പോഴായിരുന്നു ഇങ്ങോട്ട് വരേണ്ടത്. അപ്പോൾ ശ്രീക്കുട്ടനും കൂടി പോരാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും കുറച്ച് താമസിച്ചു. അങ്ങനെ നാ നമ്മൾ എന്തായാലും കറക്റ്റ് ആ ഒരു പേര് റിവീൽ ചെയ്യുന്ന സമയത്താണ് അവിടെ എത്തിയത്. അവൻ്റെ ഫ്രണ്ട് നീതി ചേച്ചിയുടെ കുഞ്ഞാവയാണ് കേട്ടോ. അപ്പം ചേച്ചിയുടെ കുഞ്ഞാവയുടെ നൂലുകെട്ടാണ്. അപ്പോൾ അത് ഈ അഭിമന്യു എന്നാണ് പേര്. നേരത്തെ പിന്നെ മറ്റേ പേരിങ്ങനെ ചെവിയിൽ ഒച്ചയ്ക്ക് വിളിച്ച് അങ്ങനെ പറയുമായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാവരും ഇങ്ങനത്തെ ആ ഒരു സംഭവം വെച്ചിട്ടാണ് റിവീൽ ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടംപോലെ ഇതിൻ്റെ വീഡിയോസൊക്കെ കാണാം. അപ്പോൾ അതേ ഞാനും ശ്രീക്കുട്ടനും കൂടെ സീറ്റൊക്കെ കിട്ടിയ ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നെയിം റിവീലിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ എന്തൊക്കെയോ ചടങ്ങുകളും കാര്യങ്ങളും പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയതാ നമ്മളവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടൻ ഇങ്ങ് ബാക്കി നിൽക്കുമായിരുന്നു കേട്ടോ. കുറേ നേരം നിന്ന് അടുത്ത് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായി വന്നിൻ്റെ അടുത്തിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ശ്രീക്കുട്ടൻ ഉറങ്ങാനുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അവൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ കുറേ നേരം അങ്ങ് വർത്താനം പറഞ്ഞിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞപ്പോഴത്തേനും അശൻ ആ ഒരു മൂടിയിൽ നിന്ന് മാറി വന്നു. അവൻ്റെ അടുത്ത് ഇങ്ങനെ നല്ല രസമായിട്ട് വർത്താനമൊക്കെ പറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് അവനാണ് എൻ്റെ മുടി വലിച്ച് പറിച്ച് ഒരു പരിവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ നമുക്ക് കുഞ്ഞാവനെ കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ ഞങ്ങൾ കുഞ്ഞാവനെ കാണാൻ വേണ്ടി പോയി. അപ്പോഴാണ് കേട്ടോ നീതി ചേച്ചിനെ കണ്ടത്. അത്ര നേരം ചേച്ചിയും ഭയങ്കര തിരക്കായിരുന്നു, എല്ലാവരും കൊടുക്കുന്ന ഗിഫ്റ്റൊക്കെ ചേച്ചിയാണ് അവിടെ കളക്ട് ചെയ്ത് മാറ്റി വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങേ സൈഡിലായിരുന്നു കേട്ടോ, ചേച്ചി ഇപ്പോഴത്തെ സൈഡിലായിരുന്നു. പിന്നെ വന്ന് ചേച്ചിയുടെ അടുത്ത് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് ദാ നമ്മൾ കുഞ്ഞാവിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അതിന് കുഞ്ഞാവിൻ്റെ അടുത്ത് പോയിട്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ ഒക്കെ എടുത്തു. ചേച്ചിയുടെ മാത്രം കണ്ണടഞ്ഞു പോയ ഫോട്ടോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കുറേ നേരം കൂടെ ചേച്ചിയുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ അത്യാവശ്യം നല്ല ആളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയും ഭയങ്കര തിരക്കായിരുന്നു, അധിക നേരം സംസാരിച്ചിരിക്കാനൊന്നും സമയമില്ലായിരുന്നു. പിന്നെ ഇതാ നമ്മൾ ബാക്ക് സൈഡിൽ പോയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പം ശ്രീക്കുട്ടൻ ഉറങ്ങുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പിന്നെ ഫുൾ അവനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് പാട്ടൊന്നും അറിയില്ല, അവനിങ്ങനെ കാണിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അവൻ ഇപ്പം കിടന്ന് ഉറങ്ങുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്നും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ പിള്ളേർക്കൊരു മടുപ്പുമില്ലല്ലോ, ഞാനാണ് മടുത്ത് പോയത്. അപ്പോഴത്തേക്കും ഇതാ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള സമയമായി. പിന്നെ പോയിട്ട് ഞാൻ ശ്രീക്കുട്ടനും ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരു സീറ്റിലിരുന്നിട്ട് ഞാൻ അവന് വാരി കൊടുക്കുവാട്ടോ ചെയ്തത്. ശ്രീക്കുട്ടനൊന്നത് ഹൈറ്റും എത്തത്തില്ല, പിന്നെ അവൻ ഡ്രസ്സിലൊക്കെ ആക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെയാണ് വാരി കൊടുത്തത്. അപ്പം അത്യാവശ്യം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ ആശാന്. വാരി കൊടുത്തത് ഫുള്ള് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും ഫുഡ് തന്നെ ഞങ്ങൾ രണ്ടാളും കഴിച്ചു വിട്ടു. എനിക്ക് വലിയ വിശപ്പുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഞാൻ പിന്നെ അവനെ കൊണ്ട് കൈ കഴിക്കാൻ പോയി കേട്ടോ. അവിടെ ആശാൻ ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ചേട്ടൻ അവിടെ തന്നെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ അതാ ഞാൻ ഒരു ഐസ്ക്രീമേ വാങ്ങിയുള്ളൂ. ഞാനിപ്പോൾ ഷുഗർ കട്ടാണ് കേട്ടോ, എനിക്ക് ഭയങ്കര മധുര അഡിക്ഷൻ ആയിരുന്നു ഐസ്ക്രീമും അതുപോലെ തന്നെ സിപ്പപ്പ് പിന്നെ എന്താ ഷുഗറുള്ള എല്ലാ സാധനങ്ങളോടും എനിക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഭയങ്കരമായിട്ട് ഇങ്ങനെ ഷുഗർ കഴിക്കുന്നുണ്ടല്ലോ, അപ്പോൾ എങ്ങനെയെങ്കിലും കുറയ്ക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പതുക്കെ പതുക്കെ ഗ്രാജുവലി കുറച്ച് കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം അങ്ങനെ വലിയ ക്രേവിങ്സ് ഒക്കെ പോയിട്ടും ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഐസ്ക്രീം മാത്രം വാങ്ങിയുള്ളൂ, അത് ശ്രീക്കുട്ടൻ കഴിച്ചു. അപ്പോൾ ഈ പിന്നെ ഞാൻ പോയിട്ട് കുഞ്ഞാവേനെ വീണ്ടും കാണുന്നു കേട്ടോ. നേരത്തെ ആയിരുന്നെങ്കിൽ ആൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഞങ്ങൾ കാണാൻ ചെന്നപ്പം. ഇപ്പോൾ പിന്നെ ഉറക്കത്തിൻ്റെ മൂടിലായതുകൊണ്ട് അമ്മമ്മയുടെ കയ്യിലിരുന്ന് ഉറങ്ങുന്നിട്ടു. പിന്നെ ദേ ഞാൻ ചേച്ചിയോടൊക്കെ ടാറ്റ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. ശ്രീക്കുട്ടനും ചേട്ടനും കൂടെ പിന്നെ ഫ്രണ്ടി പോയി കിട്ടും. തിരിച്ചാണെങ്കിൽ ഇറങ്ങാൻ നേരത്ത് ശ്രീക്കുട്ടൻ നടക്കാൻ വൈകി, ആ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. പിന്നെ ചേട്ടായി പൊക്കിക്കൊണ്ട് ഇറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ തിരിച്ച് പോകുന്ന വഴി അവൻ ഉറങ്ങുന്നത് എനിക്ക് ഉറപ്പായിട്ടു. നല്ല ക്ഷീണമുണ്ടായിരുന്നു. അവിടെ നിന്ന് 2-3 തവണ ഉറങ്ങാൻ വേണ്ടി ഇരുന്നപ്പോഴും ഞാൻ പിന്നെ ഉറങ്ങാൻ അങ്ങ് സമ്മതിച്ചില്ല. വർത്താനമൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ആ മൂടം കളഞ്ഞു. തിരിച്ചു പോയപ്പോൾ പിന്നെ പാവം തോന്നി കിടന്ന് ഉറങ്ങിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവൻ നോക്കിയിരുന്ന് നോക്കിയിരുന്ന് തന്നെ ഉറങ്ങിപ്പോയിട്ടോ. ഒന്നാമത് ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയിരുന്നു, പക്ഷേ ഉച്ച കഴിഞ്ഞ് ഭയങ്കര മഴയും. ഞങ്ങളെ വീട്ടിൽ വന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി, എനിക്കും നല്ല ക്ഷീണമായി. അപ്പോഴത്തേക്ക് അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ പോവാണ്, എൻ്റെ സ്വന്തം വീട്ടിൽ പോവാട്ടോ. അവിടെ പച്ച മാത്രമേ ഉള്ളൂ, അപ്പോൾ ഇടയ്ക്ക് അവിടെ പോകണം. അനിയത്തിയുടെ ജോലിയായിട്ട് വേറെ സ്ഥലത്താണ്, അനിയൻ പിന്നെ ചെന്നൈയിലാണ്, അമ്മയും ജോലി സ്ഥലത്താട്ടു. അങ്ങനെ ആർക്കും വീട്ടിൽ അങ്ങനെ വരാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പോയി വീട് ഫുള്ള് വൃത്തിയാക്കിയിടണം. അപ്പം ഇടയ്ക്ക് ഞാൻ 2-3 ദിവസം അവിടേക്ക് നിൽക്കും കേട്ടോ. അപ്പം അച്ഛനിപ്പോൾ അവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് പിന്നെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. അച്ഛനുണ്ട്, അച്ഛൻ അത്യാവശ്യം വീടൊക്കെ ക്ലീൻ ആക്കിയിട്ടോളും, പക്ഷെ ഒരുപാട് അങ്ങനെ കട്ടിപ്പണിയൊന്നും ചെയ്യാൻ പറ്റില്ല. ആൾ കുക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചധികം ദിവസത്തേക്കുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോയത്. അപ്പം അവിടെ കൊണ്ട് വെച്ചാൽ മതിയല്ലോ, അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി വന്ന് നിൽക്കാമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഫുള്ളായിട്ട് മാറി നിൽക്കത്തില്ല, അവിടെ നിന്ന് ഫുള്ളായിട്ട് ഇവിടെ വന്ന് നിൽക്കത്തില്ല, അങ്ങനെ രണ്ടിടത്തും മാറി മാറി നിൽക്കേണ്ട സിറ്റുവേഷനാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം ദിവസത്തേക്കുള്ള ഡ്രസ്സുകളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിലപ്പോൾ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ
പോകുമ്പോൾ ബസ്സിനാട്ടോ പോകുന്നേ, പക്ഷെ ഇന്ന് ലഗേജും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ കാറിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ലേറ്റായി. സൺഡേ വരെ നമ്മുടെ അങ്ങോട്ട് ബസ്സൊക്കെ കുറവാട്ടും. അത്യാവശ്യം ബാഗിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങി. പിന്നെയും ദേ ശ്രീകുട്ടും ആളും കൂടെ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പം എന്നെ കൊണ്ടേ വിട്ടിട്ട് ചേട്ടാ ഇപ്പം തന്നെ ഇങ്ങോട്ട് പോരും എന്നാൽ പിന്നെ അവരെയും കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പം സിദ്ധുവിന് പനിയാട്ടോ, സിദ്ധുവിന് പനി ആയതുകൊണ്ട് പിന്നെ സിദ്ധു കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അവന് ഒട്ടും വൈകിയായിരുന്നു. അപ്പം പിന്നെ ഇവർ രണ്ടുപേരെ മാത്രമേ നമ്മൾ കൊണ്ടുപോയുള്ളൂ. അതിന് എനിക്ക് പിന്നെ ഇപ്പം ശ്രീകുട്ടം നമ്മുടെ കൂടെയൊക്കെ ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, മാറിയൊക്കെ നിൽക്കുമെന്നറിയില്ല. എങ്കിലും നമ്മുടെ കൂടെ വരാനും ഒക്കെ ആശാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ്. അപ്പോൾ പോകുന്ന വഴിക്ക് പിന്നെ ഞാൻ കുക്ക് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങാനുണ്ടായിരുന്നു വീട്ടിലേക്ക്. നമ്മളവിടെ സ്ഥിരതാമസം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല. ഇടയ്ക്ക് പോകുമ്പോഴാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഒരുപാട് അങ്ങ് മേടിച്ച് വെക്കാനും വെച്ചാലും ചില സാധനങ്ങൾ ചീത്തയായി പോകുമല്ലോ. അതുകൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ ഞാൻ വീട്ടിലേക്ക് പോകുമ്പോൾ വാങ്ങിച്ചുകൊണ്ടാണ് പോകാറ്. അപ്പം നമ്മൾ കടയിൽ കയറി സാധനമൊക്കെ വാങ്ങിച്ചപ്പോഴത്തേക്കും അവിടെ എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിട്ടു. അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ ഒരു ചെടി നട്ട് വെക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്നൊരു ചെടിയൊക്കെ പറിച്ചുകൊണ്ടാട്ടോ വന്നത്. അപ്പോൾ ശ്രീകുട്ടിൻ്റെ കയ്യിൽ അത് കൊടുത്തു. ഞങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ ലഗേജായിരുന്നു. എൻ്റെ രണ്ട് തോളിലും സാധനമായിരുന്നു, കയ്യിലും രണ്ട് കയ്യിലും സാധനം ഉണ്ടായിരുന്നു. പിന്നെ ലൈറ്റും തെളിക്കണമായിരുന്നു. അപ്പോൾ ഈ പാവമുണ്ട്, ചുവന്നോട് നടപ്പുണ്ട് കേട്ടോ, എന്നാലും പരാതിയൊന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ കുറച്ച് പച്ചക്കറി സാധനമൊക്കെ വാങ്ങിച്ചത് പിന്നെ ഇതേ മാള് പിടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ അങ്ങോട്ടേക്ക് ഇവിടം വരെ വെട്ടമുണ്ട് കേട്ടോ, അത് കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വെട്ടമില്ല. അപ്പോൾ രണ്ട് ഫോണിൻ്റെ എങ്കിലും ലൈറ്റ് വേണം. അങ്ങനെ ദാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഹാളിൽ കൊണ്ട് എല്ലാ സാധനവും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിത് ഉള്ളടുക്കി പറക്കണം. അപ്പോൾ ദാ അച്ഛൻ അടുക്കളയിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം കുളിക്കാനുള്ള പരിപാടിയിലായിരുന്നു, അച്ഛൻ കുളിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ പുറകുവശത്ത് ഈ സൈഡിലായിട്ടൊരു പൈപ്പുണ്ട്, അത് പൊട്ടിപ്പോയി. അത് വിന്തയ്യ ചേട്ടായി ശരിയാക്കി തന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇവർ അധികം നേരം നിന്നില്ല കേട്ടോ. അപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ശ്രീകുട്ടിനോടും ഡാറ്റിയൊക്കെ പറഞ്ഞു, ദേ മൂന്നാളും കൂടെ പോകുന്നുണ്ട് കേട്ടോ. ചേട്ടായി പിന്നെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇവൻ നടക്കത്തില്ലെന്ന് മനസ്സിലാക്കി. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു വിധത്തിലാണ് പുള്ളി നടന്നു വന്നേ, ഒത്തിരി ലഗേജ് ഉള്ളായിരുന്നുകൊണ്ട് എടുക്കാനും പറ്റിയില്ല. തിരിച്ചു പോയപ്പോൾ തന്നെ പിന്നെ തോളൊക്കെ എത്തി. തിരിച്ചു പോയപ്പോൾ അവൻ ചെരുപ്പെടുക്കാനും മറന്നുപോയി കേട്ടോ. ചേട്ടായി തോളത്തെടുത്തോണ്ട് വെച്ചോണ്ട് പോയോണ്ട് ആശാനും ഒക്കെ ആരും മറന്നുപോയി. ഞാൻ നോക്കിയപ്പോൾ ഹാളി കിടപ്പുണ്ടായിരുന്നു. പിന്നെ ദാ ഞാൻ ചെന്നിട്ട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ പാടെ അവിടെ വൃത്തിയാക്കി, പാത്രമൊക്കെ കുറച്ച് കഴുകാനുണ്ടായിരുന്നു. പെരക്കാവോ മുറ്റമൊക്കെ കുറച്ച് വൃത്തിയാക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം അടുക്കളയിലെ പരിപാടി അങ്ങ് തീർത്തിട്ട് കിടന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഒത്തിരി പാത്രം ഉണ്ടായിരുന്നു കേട്ടോ, അത് ഫുള്ള് തീയെ കഴുകി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ പൈപ്പ് ഇങ്ങനെ കുറച്ച് താന്നിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറേ അധികം നേരം നിന്നിട്ടാണ് അത് കഴുകി തീർത്തത്. എന്നാലും രാത്രി ആ പാത്രം കഴുകുകയാണെങ്കിൽ പിറ്റേ ദിവസം നമുക്ക് പതുക്കെ ബാക്കി ജോലികൾ ചെയ്യാമല്ലോ. അതുകൊണ്ട് പിന്നെ ഞാൻ മാക്സിമം പാത്രം കഴുകി വെച്ചിട്ടാട്ടോ കിടന്നത്. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേനും ഏറെക്കുറെ അടുക്കളയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ആ പണി അങ്ങ് തീർന്നു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. അപ്പോൾ പണിയും കഴിഞ്ഞ് ഫുഡും കഴിച്ച് ഞാൻ പോയി കിടന്ന് ഉറങ്ങിയത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയി വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.